ഭാഗം ും വാങ്ക് വിളിച്ച ഉടനെ നാം ചൊല്ലുന്ന അതിമഹത്തായ ദുറ ആ ദുറ ഇൻ്റെ മഹത്വമാണ് ജാബിറലിയാഹുവിനുദ്ധരിച്ച ഹദീഫ് ബുഹാരിമ മുഹമ്മത്താഹു അലഹി റിപ്പോർട്ട് ചെയ്യുന്നു നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ ആരെങ്കിലും വാങ്ങുവിളി കേട്ട ഉടനെ പറയുകയാണെങ്കിൽ എന്ന് ചൊല്ലുകയാണെങ്കിൽ കൊയ്യാമത്തെ നാളിൽ എൻ്റെ ഷെഫാറ്റ് അവന് ലഭിക്കുന്നതാണ് എന്താണ് ഈ ദുബായിൻ്റെ അർത്ഥം അള്ളാഹുമ്മ പടച്ചവനെ വളരെ സമ്പൂർണമായ ഒരു വിളി വാങ്ക് ഈ വാങ്കിൻ്റെ ഉടമസ്ഥനായ അള്ളാഹ്ലാത്തിൽ അത് കഴിഞ്ഞ ഉടനെ നിസ്കരിക്കുന്ന നിസ്കാരം ആ നിസ്കാരത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പടച്ചുവന് സമർപ്പിക്കുന്ന വലിയ ഇബാദത്താണ് ആ ഐബാദത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹ് മുഹമ്മദൻ പൊന്നാലി നബി സല്ലാഹു അലഹി തങ്ങൾക്ക് നൽകണമേ അൽ വസീല ചവൽ വസീല ഫലീല എന്ന് പറഞ്ഞാൽ റസൂൾ ലാഹി സുല്ലാഹു അലൈഹി തങ്ങൾക്ക് റസൂ അള്ളാഹു റബ്ബസുബ് ഹാനഹു അച്ചാലസ്വർഗത്തിൽ നൽകുന്ന വലിയ പദവിയാണ് ഉന്നതമായ പദവി അത് റസൂലുല്ലാഹി തങ്ങൾക്ക് നൽകണമേ മക്കാമ മഹ്മൂദ അതുപോലെ മക്കാമ മഹ്മൂദ് എന്ന് പറയുന്ന അതിമഹത്തായ ആ സ്ഥാനം നൽകിയും റസൂലാഹിത്തങ്ങൾ നെ അനുഗ്രഹിക്കണമേ മക്കാമ് മഹ്മൂദ് എന്ന് പറഞ്ഞാൽ അയ്യാമത്തെ നാളിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടി വെപ്രാളപ്പെടുമ്പോൾ അവരുടെയൊക്കെ ഫയൽ സ്വീകരിച്ച് വിചാരണ ആരംഭിക്കണമെന്ന് റസൂൽ സുല്ലാഹു അലൈഹി തങ്ങൾ തങ്ങാഹുവിനോട് സഫായത്ത് ചെയ്യും അത് എല്ലാവർക്കും എല്ലാ മനുഷ്യന്മാർക്കുമുള്ളതാണ് അവിടെ റസൂൽ തങ്ങളുടെ മഹത്വം എല്ലാവരും അറിയും എല്ലാവരും നബി നബിസ് അലഹി വസ്ലമ തങ്ങളെ പുകഴ്ത്തും സ്തുതി പറയും അതുകൊണ്ടാണ് മക്കാമം മഹ്മൂദ് എന്ന് പറയുന്നത് സ്തുതി പറയപ്പെടുന്ന ആ വളരെ ഉന്നതമായ പദവി അതുകൂടി നൽകി റസൂൾ ലാഹിത്തങ്ങൾ ഞാൻ അനുഗ്രഹിക്കണമേ അപ്പോൾ ഈ ദുര ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വാങ്ക് വിളിച്ച ഉടനെ ചൊല്ലുക റസൂൽ തങ്ങളുടെ ഷഫാറ്റ് ലഭിക്കുമെന്നാണ് ഈ ഹദീസിൽ പറയുന്നത് അള്ളാഹുത്ത അനുഗ്രഹിക്കട്ടെ അസ്സലാ ലൈക്കും വറഹമുല്ല